മഹാത്ഭുതങ്ങളുടെയും വിജയങ്ങളുടെയും കഥ പറയുന്ന സൂറത്തുൽ ഫത്ഹ്, വിശുദ്ധ ഖുർആനിലെ 48-ാമത്തെ സൂറത്ത്. 29 ആയത്തുകളുള്ള ഈ സൂറത്ത് വലിയ അത്ഭുതങ്ങളുടെ കലവറയാണ്. ഈ സൂറത്ത് പാരായണം ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന വലിയ നേട്ടങ്ങളെ കുറിച്ചാണ് ഇന്ന് വീഡിയോയിലൂടെ പറയുന്നത്. മുമ്പ് നാം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് 12,000 തവണ പാരായണം ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന വലിയ നേട്ടങ്ങളെ കുറിച്ച് പറയുകയും ആ വീഡിയോ ചെയ്യുകയും ചെയ്തതിനു ശേഷം ഒരുപാട് ആളുകൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് കൊണ്ടുള്ള ആ മഹത്തായ അമല് അത് ചെയ്തു. ഇന്ന് ഞാൻ ഈ വീഡിയോയ്ക്ക് ഇരിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് അസറിന് ശേഷം എനിക്കൊരു വോയിസ് മെസ്സേജും ഒരു ടെക്സ്റ്റ് മെസ്സേജും അതുമായി ബന്ധപ്പെട്ട് വന്നു. നമ്മുടെ അഡ്മിൻ അത് കാണിച്ചു തന്നു. വളരെ സന്തോഷത്തോടുകൂടെ അവർക്ക് 4,000 പ്രാവശ്യം എത്തിയപ്പോഴേക്ക് അവർക്ക് ജോലി ലഭിച്ചതും അതേപോലെ തന്നെ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങൾ ആ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് 12,000 തവണ നാം വീഡിയോയിൽ പറയുന്നത് പോലെ ആ അമല് ചെയ്തപ്പോൾ അവർക്ക് ലഭിച്ച സന്തോഷ വാർത്ത അവർ അറിയിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ലക്ഷ്യങ്ങൾ ആഗ്രഹങ്ങൾ നേടിയെടുക്കാനുള്ള മറ്റൊരു വീഡിയോയും തഹജ്ജുദ് നിസ്കാരവുമായി ബന്ധപ്പെട്ട് അറിയിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ സൂറത്തുൽ ഫത്ഹിന് റബ്ബ് സുബ്ഹാനഹു വ തആല ആദരവായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്ന മഹത്തായ സൂറത്തുൽ ഫത്ഹ്, അത് വലിയ ഫലങ്ങൾ ലഭിക്കുന്ന, അതുകൊണ്ട് ഒരുപാട് അമലുകൾ ഉണ്ട് സൂറത്തുൽ ഫത്ഹ് കൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ, നമുക്കും അതുപോലെ വിജയങ്ങൾ ലഭിക്കാൻ കാരണമാകുന്ന സൂറത്തുൽ ഫത്ഹിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. ആദരവായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന് രാത്രി എനിക്കൊരു സൂറത്ത് അവതരിച്ചിട്ടുണ്ടായിരുന്നു. ആ സൂറത്ത് എനിക്ക് ദുനിയാവിലുള്ളതിനേക്കാൾ, ദുനിയാവിൽ എന്തു നേടിയാലും എനിക്ക് അത്രമേൽ സന്തോഷമാകൂല, അത്രത്തോളം എനിക്ക് ഇഷ്ടമുള്ള ഒരു സൂറത്താണ് ഈ സൂറത്തുൽ ഫത്ഹ്. ആ സൂറത്താണ് ഇന്ന് രാത്രി എനിക്ക് അവതരിച്ചിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങൾ, ആ ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസങ്ങളിലും സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളാണ് ല്ലോ ആ ദിവസങ്ങളിലും ആ ദിവസങ്ങളിലുള്ളതിനേക്കാളും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എനിക്ക് സൂറത്തുൽ ഫത്ഹ് ആണെന്ന് മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആ സൂറത്തുൽ ഫത്ഹ് പാരായണം ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന വലിയ ഫലങ്ങളുണ്ട്. മഹാന്മാരൊക്കെ സൂറത്തുൽ ഫത്ഹ് അവരുടെ വിവിധങ്ങളായ ആവശ്യങ്ങൾ നിറവേറാൻ വേണ്ടി ഓതാറുണ്ടായിരുന്നു. അപ്പൊ അതിനെ എങ്ങനെയാണ് അത് ഓതേണ്ടത്, ഏത് രൂപത്തിലാണ് അത് ഓതേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. അതിൻ്റെ മുമ്പ് എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത്, ഒരുപാട് ആളുകൾ അവരവരുടെ വ്യത്യസ്തങ്ങളായ മുറാദുകൾ പറഞ്ഞ് പ്രത്യേകം ഫോൺ വിളിക്കുന്നുണ്ട്, വിവിധങ്ങളായ ആവശ്യങ്ങൾ പറഞ്ഞ് നമ്മെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. സമയത്തിനനുസരിച്ച് ഞാൻ ഈ നമ്പർ ഡിസ്പ്ലേയിൽ കാണിക്കുന്ന സമയത്ത് തന്നെ പറയുന്നുണ്ട്, എല്ലായ്പ്പോഴും നമുക്ക് ഫോൺ അറ്റൻഡ് ചെയ്യാനും സാധിക്കില്ല, മെസ്സേജിന് റിപ്ലൈ ചെയ്യാനും സാധിക്കില്ല. എങ്കിലും ഫ്രീ ആകുന്ന സമയത്ത് ഇൻഷാല്ലാ ആ സമയത്ത് മുകളിലുള്ള മെസ്സേജുകൾക്കും ഫോൺ കോളുകൾക്കൊക്കെ റീപ്ലൈ ചെയ്യാൻ പറ്റും എന്നറിയിക്കുകയാണ് ഇൻഷാല്ലാ. അതിന്റെ മുമ്പുള്ള ദിവസങ്ങളൊക്കെയാണ്. അപ്പൊ സൂറത്തുൽ ഫത്ഹ് എങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത്? ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, ഒരുപാട് ആഗ്രഹങ്ങളുള്ളവരുണ്ട്. നമ്മുടെ ഓരോ വീഡിയോസും അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതിന് താഴെ ഓരോരുത്തരും എഴുതി അറിയിക്കുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. വീടില്ലാത്ത ഒരു ഉസ്താദ്, എനിക്ക് നല്ലൊരു വീടുണ്ടാവാൻ വേണ്ടി ദുആ ചെയ്യണം. അതേപോലെ തന്നെ ജോലിയില്ലാത്ത ഒരുപാട് സഹോദരന്മാർ, പ്രവാസികളൊക്കെ അവരുടെ വിദേശ രാജ്യങ്ങളിലൊക്കെ ജോലിയുമായി ബന്ധപ്പെട്ട് വല്ലാതെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്, പ്രയാസപ്പെടുന്ന ആളുകൾ. അവർക്കൊക്കെ നല്ലൊരു ജോലി ലഭിക്കാൻ ഈ ഒരു അമല് അവരുടെ ജീവിതത്തിൽ പകർത്തിയാൽ അത് വലിയ ഫത്ഹ് ലഭിക്കാൻ കാരണമാകും. മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾക്ക് അവിടുന്ന് വലിയ സന്തോഷ വാർത്ത അറിയിച്ച, അവിടുന്ന് വിജയങ്ങളുടെ സംസാരങ്ങൾ സംസാരിച്ച ആ മഹത്തായ സൂറത്താണ് സൂറത്തുൽ ഫത്ഹ്. അതുകൊണ്ട് തന്നെ സൂറത്തുൽ ഫത്ഹിന്റെ ഈ അമല് നിങ്ങളെല്ലാവരും ജീവിതത്തിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഒരുപാട് കടങ്ങളുള്ളവരുണ്ട്, ആ കടങ്ങൾ വീടാൻ വേണ്ടിയിട്ട് നിയ്യത്താക്കിയിട്ട് കരുതുക. വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിച്ച് മക്കളില്ലാത്തവരുണ്ട്, മക്കളുണ്ടാകാൻ വേണ്ടി ഈ സൂറത്ത് നല്ല നിയ്യത്തോടുകൂടെ നിങ്ങൾക്ക് ഓതാകുന്നതാണ്.
അതേപോലെ തന്നെ നിങ്ങളുടെ വ്യത്യസ്തങ്ങളായ മക്കള്, ലഹരിക്കടിമപ്പെട്ടവര്, മകളുടെ എക്സാമുമായി ബന്ധപ്പെട്ട് നല്ല വിജയം ലഭിക്കാൻ വേണ്ടി എന്നോട് ഒരുപാട് ആളുകള് അവരുടെ മക്കള് വളരെ ടഫായിട്ടുള്ള എക്സാമിനെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പി എസ് സിക്ക് ഉസ്താദ് ഒരുപാട് കാലം ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാനതില് വൺ ടൈം രജിസ്ട്രേഷൻ ഒക്കെ നടത്തി ഒരുപാട് റാങ്ക് ലിസ്റ്റിലൊക്കെ വന്നിട്ടുണ്ട്, പക്ഷെ എനിക്ക് നല്ലൊരു ജോബ് സെറ്റായി കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്ന ആളുകള്. അതേപോലെ തന്നെ മറ്റുള്ളവരുടെ സ്വഭാവം നന്നാകാൻ വേണ്ടി ഇങ്ങനെ നിങ്ങളുടെ മനസ്സിൽ എന്ത് നിയ്യത്താണുള്ളത്, മദീനയിൽ പോകാൻ ആഗ്രഹിക്കുന്നവര്, ഹജ്ജും ഉംറയും ചെയ്യാൻ ആഗ്രഹിക്കുന്നവര്, എന്തു നിയ്യത്താണോ നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലുള്ളത്, ആ നിയ്യത്തൊക്കെ വെച്ച് ഓതാൻ പറ്റുന്ന സൂറത്താണ് സൂറത്തുൽ ഫത്ഹ്. ഞാൻ ഇതെല്ലാം വീഡിയോയിൽ ഇപ്പോഴാണ് പറയുന്നതെങ്കിലും എന്നോട് വിളിച്ചു ചോദിക്കുന്ന ഒരുപാട് ആളുകൾക്ക്, പ്രത്യേകിച്ച് പ്രവാസികളൊക്കെ എന്നോട് പല വിഷയങ്ങളും, ഉസ്താദ് ഞാൻ ഇന്ന് എൻ്റെ ആദ്യത്തെ ദിവസം, ഞാൻ ഇന്ന് എനിക്ക് ഇൻ്റർവ്യൂ പാസ്സായിട്ട് ഞാൻ ജോബിന് പോകാൻ വേണ്ടി നിൽക്കുകയാണ്, ഉസ്താദ് പ്രത്യേകം ദുആ ചെയ്യണം, എനിക്ക് ചൊല്ലാൻ വേണ്ടി എന്തെങ്കിലും തരണം എന്ന് പറയുമ്പോൾ ഞാൻ അവരോട് പറയാറുള്ളത്, നിങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങൾ ജോലിക്ക് പോകുന്നതിൻ്റെ തൊട്ട് മുമ്പ് നിങ്ങൾ സുബഹ് നിസ്കാരത്തിന് ശേഷം ആ പള്ളിയിലിരുന്ന്, അല്ലെങ്കിൽ നിങ്ങൾ എവിടെ നിന്നാണ് സുബഹ് നിസ്കരിക്കുന്നത് അവിടെ ഇരുന്ന് സൂറത്തുൽ ഫത്ഹ് പാരായണം ചെയ്തിട്ട് നിങ്ങളിപ്പോൾ നല്ല ബർക്കത്തുണ്ടാകും എന്ന് എല്ലാവരോടും പറഞ്ഞുകൊടുക്കാറുണ്ടായിരുന്നു. അതേപോലെ തന്നെ കോടതിയുമായി ബന്ധപ്പെട്ട വിധികൾ പ്രതീക്ഷിച്ചിരിക്കുന്നവര് അവരുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സമയത്ത് അത്തരം സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ സൂറത്തുൽ ഫത്ഹ് അവരോട് അന്നത്തെ ദിവസം ആ പ്രഭാതം തുടങ്ങുന്ന സമയത്ത് തന്നെ സൂറത്തുൽ ഫത്ഹ് ആ ഒരു നിയ്യത്ത് കരുതി ഓതാൻ വേണ്ടി പറയാറുണ്ട്. അങ്ങനെ ജാമ്യം ലഭിച്ച് ഒരിക്കലും ലഭിക്കൂല എന്ന പ്രതികൂല സാഹചര്യത്തിൽ ഉണ്ടായിരുന്ന പല വിഷയങ്ങളിൽ ലഭിച്ച എത്രയോ അനുഭവങ്ങൾ നമുക്ക് തന്നെയുണ്ട്. അനേകായിരങ്ങൾക്ക് എനിക്ക് തന്നെ ഇത് പറഞ്ഞുകൊടുത്ത് അവര് ഞാൻ അവരോടൊക്കെ പറയാറുണ്ടായിരുന്നു, അതിൽ നിങ്ങൾക്കൊരു സന്തോഷം ലഭിച്ചാൽ അത് നമ്മളെ അറിയിക്കണം, കാരണം നമ്മൾ ആ സമയം നഷ്ടപ്പെടുത്തുന്നില്ല, നമുക്കൊരു എന്താ സന്തോഷം ലഭിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പല ആളുകളും നമ്മോട് വിളിച്ചറിയിച്ചിട്ടുണ്ട് ഈ ഒരു സൂറത്തുൽ ഫത്ഹ് കൊണ്ട് അവർ വലിയ വിജയങ്ങൾ താണ്ടിയ കഥകൾ. ഈ വീഡിയോക്ക് താഴെയും തന്നെ ഒരുപാട് ആളുകൾക്ക് ഞാൻ സൂറത്തുൽ ഫത്ഹ് പാരായണം ചെയ്തിട്ടാണ് എനിക്ക് അത് ലഭിച്ചത് എന്നൊക്കെ പറയുന്ന ഒരുപാട് ആളുകളെ നിങ്ങൾക്ക് കാണാം, കാരണം അത്രയും മഹത്വമുള്ള സൂറത്താണ് സൂറത്തുൽ ഫത്ഹ്. ഈ അടുത്ത് ഞാനൊരു ഒരു സഹോദരി എന്നെ ഫോൺ വിളിച്ചിട്ട് ഉസ്താദ് എങ്ങനെ നോക്കിയിട്ട് എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് വിദേശത്തേക്ക് പോകാൻ പറ്റുന്നില്ല, ഉസ്താദ് എന്നോട് എനിക്കൊരു എന്തെങ്കിലും ഒന്ന് ചൊല്ലാൻ വേണ്ടി തരണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചൊല്ലാൻ വേണ്ടി കൊടുക്കുന്നതിന് പകരമായിട്ട് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന ഒരു രൂപമുണ്ട്, ആ രൂപത്തിൽ സൂറത്തുൽ ഫത്ഹ് നിങ്ങൾ 7 ദിവസം പാരായണം ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ആ സഹോദരി 7 ദിവസം പാരായണം ചെയ്തു. ആ 7 ദിവസം കഴിഞ്ഞ ഉടനല്ല, 1 മാസം കഴിഞ്ഞ് ഏകദേശം ഈ സൂറത്തുൽ ഫത്ഹ് ഈ പറഞ്ഞ രൂപത്തിൽ പാരായണം ചെയ്ത് 1 മാസം കഴിഞ്ഞതിന് ശേഷം അൽഹംദുലില്ലാഹ് അവർ നമ്മെ വിളിച്ചറിയിക്കണം അവര് അവിടെ എത്തിയത് അറിയിച്ചതാ കാര്യം അൽഹംദുലില്ലാ. അങ്ങനെയാണ് ചില വിഷയങ്ങൾ, നമ്മൾ ആ വിഷയത്തിലേക്ക് വളരെ നല്ല കരുത്തോടുകൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആല ആ വിഷയത്തിൽ ഒരു ഫത്ഹ് നൽകും. ഈ സൂറത്തിന്റെ പേര് തന്നെ അതാണ് സൂറത്തുൽ ഫത്ഹ്, നമുക്കൊരു ഫത്ഹ് നൽകും. ഈ സൂറത്തുൽ ഫത്ഹിൽ അവസാന ആയത്തുണ്ട്, മുഹമ്മദുർ റസൂലുള്ളാഹി വല്ലദീന മഅഹു അശിദ്ദഉ അലൽ കുഫാരി റുഹമാഉ ബൈനഹും എന്ന് പറഞ്ഞു തുടങ്ങുന്ന ആയത്ത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹാണ് ആയത്തിലുള്ളത്. അതിലെ അറബിക് ലെറ്റേഴ്സ്, അറബിക് അക്ഷരമാലയിലെ മുഴുവൻ അക്ഷരങ്ങളും ഉൾക്കൊള്ളിച്ച ഒരായത്ത് കൂടെയാണ് സൂറത്തുൽ ഫത്ഹിലെ അവസാന ആയത്തായ മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് തുടങ്ങുന്ന ആയത്ത്. അപ്പോൾ ഈ സൂറത്തുൽ ഫത്ഹിലെ അവസാന ആയത്തിന് 2 രൂപത്തിൽ മഹത്വമുണ്ട്. ഒന്ന്, അത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹാണ്. മറ്റൊന്ന്, ആ സൂറത്തിൽ അറബിക് ലെറ്റേഴ്സ് മുഴുവനും അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ആയത്ത് കൂടെയാണ് സൂറത്തുൽ ഫത്ഹിലെ അവസാന ആയത്ത്. അപ്പോൾ സൂറത്തുൽ ഫത്ഹ് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറാൻ വേണ്ടിയിട്ട് ഏത് രൂപത്തിലാണ് സൂറത്തുൽ ഫത്ഹ് ഓതേണ്ടത് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. സൂറത്തുൽ ഫത്ഹ് ഓതിയാൽ ഒരുപാട് നേട്ടങ്ങളുണ്ട്, സൂറത്തുൽ ഫത്ഹ് കൊണ്ട് ഒരുപാട് അമലുകളുണ്ട്. സൂറത്തുൽ ഫത്ഹ് അത് എഴുതിയിട്ട് അത് മായ്ച്ച് കുടിച്ചു കഴിഞ്ഞാലുള്ള നേട്ടങ്ങളുണ്ട്. അതേപോലെ തന്നെ സൂറത്തുൽ ഫത്ഹ് ആരെങ്കിലും അത് എഴുതിയിട്ട് അത് അവൻ്റെ വീടിൻ്റെ മുൻഭാഗത്ത് തന്നെ തൂക്കിയിട്ട് കഴിഞ്ഞാൽ അവിടെ ലഭിക്കാവുന്ന നേട്ടങ്ങൾ, അതേപോലെ തന്നെ വീടിൻ്റെ ഒരു പ്രത്യേക ഭാഗത്ത് അത് വെച്ച് കഴിഞ്ഞാൽ കള്ളന്മാരെ തൊട്ടുള്ള കാവലുമായി ബന്ധപ്പെട്ട നേട്ടങ്ങൾ, ഇങ്ങനെ സംസം വെള്ളം കൊണ്ട് അത് കഴുകി കുടിച്ചാലുള്ള നേട്ടങ്ങൾ, ഇങ്ങനെ ഒരുപാട് നേട്ടങ്ങളുണ്ട്.
ഈ വീഡിയോയിലെ ആ ഒരു അത്തരം ഒരുപാട് നേട്ടങ്ങളെ കുറിച്ച് പറയാനല്ലല്ലോ ഈ വീഡിയോ. ഈ വീഡിയോ ഒരു പ്രത്യേക അമലുണ്ട്. ആ അമല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഏത് ആഗ്രഹം നേടിയെടുക്കാൻ പറ്റും, അതിനെ കുറിച്ച് പറയുന്ന വീഡിയോ ആയതുകൊണ്ടാണ് ഈ ഇതിൽ അത്തരം വിഷയങ്ങൾ കൂടുതൽ ഇതിൽ പ്രതിപാദിക്കാത്തത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ സൂറത്തുൽ ഫത്ഹ് നിങ്ങൾ എന്ത് നിയ്യത്ത് മനസ്സിൽ കരുതുക, രോഗം മാറാനാണ്, കടങ്ങൾ വീടാനാണ്, നമുക്ക് എന്തെങ്കിലും വലിയ പ്രയാസങ്ങളുണ്ട്, ആരോടും പറയാത്ത പ്രയാസങ്ങൾ, നമ്മുടെ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ടതാകട്ടെ, എന്ത് വിഷയങ്ങളാകട്ടെ, അത്തരം പ്രയാസങ്ങൾ തീരാനാണോ, എന്തു തന്നെയായാലും ഈ ഒരു സൂറത്ത് സൂറത്തുൽ ഫത്ഹ് ഈ പറയുന്ന രൂപത്തിൽ പാരായണം ചെയ്താൽ മതി. അതെങ്ങനെയാണ് അതിൻ്റെ രൂപം എന്ന് ചോദിച്ചാൽ, ഏഴു ദിവസമാണ് സൂറത്തുൽ ഫത്ഹ് ഓതേണ്ടത്. ഏഴു ദിവസം ഒരു ദിവസം മൂന്ന് സൂറത്തുൽ ഫത്ഹ്, ഒരു ദിവസം മൂന്ന് സൂറത്തുൽ ഫത്ഹ് ഏഴു ദിവസങ്ങളിലായി ഓതിക്കഴിഞ്ഞാൽ അല്ലേ, അപ്പൊ 21 സൂറത്തുൽ ഫത്ഹ് നമുക്ക് ലഭിക്കും. 3 × 7 = 21 അല്ലേ, അപ്പൊ 21 അപ്പൊ 21 സൂറത്തുൽ ഫത്ഹ് നമുക്ക് ലഭിക്കും. അപ്പൊ അതിനെന്താ ചെയ്യേണ്ടത്, ഒരു ദിവസം മൂന്ന് സൂറത്തുൽ ഫത്ഹ്, അപ്പൊ രണ്ട് ദിവസമാകുമ്പോ 6 ആകും, 3 ദിവസമാകുമ്പോ 9 ആകും, അങ്ങനെ 7 ദിവസമാകുമ്പോ അത് 21 സൂറത്തുൽ ഫത്ഹ് ആകും. അപ്പോ 7 ദിവസം കൊണ്ട് 3 സൂറത്തുൽ ഫത്ഹ് ഓതുക. ഈ 3 സൂറത്തുൽ ഫത്ഹ് 7 ദിവസം ഓതിയിട്ട് 7 ദിവസങ്ങളിലും അതിനുശേഷം യാ ഫത്താഹു എന്ന് പറയുന്ന ഇസ്മ, അത് അള്ളാഹുവിന്റെ വലിയ മഹത്വമുള്ള ഇസ്മാണ്. ആ യാ ഫത്താഹു എന്നുള്ള ഇസ്മ, അത് അലാ ഹിസാബി അബ്ജദ് ഹവ്വസ്, അബ്ജദ് ഹവ്വസ് എന്ന കണക്ക് പ്രകാരം അത് വിളിക്കുക. അബ്ജദ് ഹവ്വസ് എന്ന കണക്ക് പ്രകാരം വിളിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ എണ്ണം വഹിയ അർബഅമിയത്തി സമാനൂന മറ, 489 പ്രാവശ്യം. അപ്പോ ഒരു ദിവസം സൂറത്തുൽ ഫത്ഹ് പാരായണം ചെയ്യുക 3 പ്രാവശ്യം, ഒരു ദിവസം സൂറത്തുൽ ഫത്ഹ് 3 പ്രാവശ്യം പാരായണം ചെയ്യുക, അതിന്റെ ശേഷം യാ ഫത്താഹു യാ അല്ലാഹ് എന്നുള്ളത് 489 പ്രാവശ്യം ഓതുക. അതോടുകൂടെ അന്നത്തെ ദിവസത്തെ കഴിഞ്ഞു. ഇങ്ങനെ 7 ദിവസം ചെയ്യുക. കൃത്യമായി മനസ്സിലായല്ലോ. ഒരു ദിവസം സൂറത്തുൽ ഫത്ഹ് 3 തവണ പാരായണം ചെയ്യുക. ആ 3 തവണ പാരായണം ചെയ്തതിന് ശേഷം യാ ഫത്താഹു യാ അല്ലാഹ് എന്നുള്ളത് അബ്ജദ് ഹവ്വസ് എന്ന കണക്ക് പ്രകാരം ഓതുക എന്ന് പറഞ്ഞാൽ യാ ഫത്താഹു എന്നുള്ളത് 489 പ്രാവശ്യം ഓതുക. അത് അല്ലാഹുവിനെ വിളിക്കണം. എന്നിട്ട് അവനവന്റെ ആവശ്യം മനസ്സിന്റെ ഉള്ളിൽ കരുതിയാൽ അന്നത്തെ ദിവസത്തെ കഴിഞ്ഞു. അങ്ങനെ ഒരു 7 ദിവസം കണ്ടിന്യൂസ്ലി ചെയ്യണം. മുത്തവാലിയാത്തി, തുടർച്ചയായ ദിവസങ്ങളിൽ 7 ദിവസങ്ങൾ കണ്ടിന്യൂസ്ലി ചെയ്യാൻ പറ്റണം. അപ്പൊ അങ്ങനത്തെ ഒരു ദിവസമാണ് തിരഞ്ഞെടുക്കേണ്ടത്. അതിന്റെ ഇടയിൽ എന്തെങ്കിലും ഓതാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ തുടങ്ങുന്നത് ആ ദിവസം നോക്കിയിട്ട് തന്നെ തുടങ്ങുക. അത്തരം വിഷയങ്ങൾ അതിന്റെ ഇടയിൽ തടസ്സങ്ങൾ വരാത്ത ദിവസങ്ങൾ നോക്കിയിട്ട് അത് പാരായണം ചെയ്ത് 7 ദിവസം പൂർത്തിയായാൽ മഹാന്മാർ പറയുന്നത് കാണാം, വൈദ തമ്മത്ത് സബഅത്തു അയ്യാമിൻ, 7 ദിവസം അങ്ങനെ പൂർത്തിയായി കഴിഞ്ഞാൽ അവന്റെ മുറാദ് ഹാസിലാകും. ബിഫളില്ലാഹി വകറമിഹി, അള്ളാഹുവിന്റെ അപാരമായ കുദ്രത്ത് കൊണ്ട് അവന്റെ ആ മുറാദ് ഹാസിലാകുമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. മാത്രമല്ല ഇത് ഓതുന്ന സമയത്ത്, ഈ സൂറത്തുൽ ഫത്ഹ് ഓതുന്ന സമയത്ത് അജ്നബിയായ കലാമുകൾ ഉണ്ടാകാൻ പാടില്ല, അന്യ സംസാരങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു സൂറത്തുൽ ഫത്ഹിലെ ആകെ 29 ആയത്തുകളാണുള്ളത്. ആ 29 ആയത്തുകൾ ഓതുന്നതിന്റെ ഇടയിൽ, കുറഞ്ഞ ചെറിയ സൂറത്തല്ലേ, അതിന്റെ ഇടയിൽ അന്യ സംസാരങ്ങളൊന്നും ഉണ്ടാവരുത്. വളരെ അർജന്റ് സിറ്റുവേഷനിൽ നമുക്ക് സംസാരിക്കേണ്ടി വന്നാൽ ആ ഖുർആൻ ഓതുന്ന സമയത്ത് സംസാരിക്കേണ്ട ചില മര്യാദകളുണ്ട്. ആ മര്യാദകൾ പാലിച്ച് സംസാരിക്കുക. ഇത് വളരെ എഫക്റ്റീവായി സംഭവിക്കാനുള്ള ഒരു രൂപവും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇത് ഓതേണ്ടത് നിസ്കാരത്തിന് ശേഷം അതേ ഇരുത്തത്തിൽ ഇരുന്ന് ഓതുകയാണെങ്കിൽ അത് വളരെ എഫക്റ്റീവ് ആയിരിക്കും. അപ്പൊ ഒരു ദിവസം ഓതുക, 3 സൂറത്തുൽ ഫത്ഹ് ഓതുക എന്നല്ലേ, ആ ഒരു ദിവസം ഓതുന്നത് ഏതെങ്കിലും ഒരു നിസ്കാരത്തിന് ശേഷമായിരിക്കുക. അപ്പൊ നിസ്കാരത്തിന് ശേഷമായിരിക്കുമ്പോ അങ്ങനെ ഇരിക്കുമ്പോ അതിന് വലിയ ഇജാബത്തുണ്ട്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, ആരെങ്കിലും നിസ്കാരം കഴിഞ്ഞ് അവന്റെ കാലുകൾ അനക്കാതെ അതേ ഇരുത്തത്തിൽ ഇരിക്കണം, അങ്ങനെ ഇരിക്കുന്ന ആ സമയം അത്രയും അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ മാലാഖമാര് അവന് വേണ്ടി പ്രത്യേകം പൊറുക്കലിനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. അപ്പൊ ആ ഇരുത്തത്തിനൊരു ഫളുണ്ട്. അപ്പൊ നിസ്കാരം കഴിഞ്ഞ് അതേ മുസല്ലയിൽ ഖിബിലയിലേക്ക് മുന്നിട്ട് ആ വുളോടുകൂടെ വളരെ സുഗന്ധപൂരിതമായിരുന്നു
സൂറത്തുൽ ഫത്ഹ് ഇങ്ങനെ പാരായണം ചെയ്യാം മൂന്ന് തവണ. ഈ 459 പ്രാവശ്യം ഇത് വിളിക്കാൻ വളരെ ചുരുങ്ങിയ സമയം ആവശ്യമുള്ളൂ. അതും അങ്ങ് വിളിച്ചു കഴിഞ്ഞ് അവൻ അള്ളാഹുവിനോട് ആവശ്യം പറഞ്ഞ് ഇതൊരു 7 ദിവസം കംപ്ലീറ്റ് ആക്കി. ഇത് നമ്മുടെ സ്വന്തം വിഷയത്തിന് വേണ്ടി മാത്രമല്ല, നമ്മുടെ മകന് വിദേശത്ത് ജോലി ചെയ്യുമ്പോൾ വലിയ പ്രയാസത്തിലാണ്, അല്ലെങ്കിൽ ജയിലിലകപ്പെട്ട മോനുണ്ട്, അതേപോലെ തന്നെ വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ്, കേസുമായി ബന്ധപ്പെട്ടിട്ട് അതേപോലെ തന്നെ വീടുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് തന്നെ ചില വിഷയങ്ങളിൽ, ഇപ്പൊ എല്ലാവരുടെ കുടുംബങ്ങളിലും പല വിഷയങ്ങളാണ്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഐക്യമില്ലാത്ത പ്രശ്നങ്ങൾ, ഇങ്ങനെ വലിയ വലിയ വിഷയങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പൊ എല്ലാവർക്കും അവരവരുടെ ഓരോ മുറാദുകളും നേടിയെടുക്കാൻ ഈ ഒരു അമൽ ചെയ്യുന്നത് വലിയ ഫലമുണ്ടാകും. മാത്രമല്ല എന്നോട് ഫോൺ വിളിച്ച് ചോദിക്കുന്ന ഒരുപാട് ആളുകൾക്ക് നമ്മൾ ഈ അമലുകൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇത് ഇതിന്റെ ഈ ഇതേപോലെ തന്നെ പറഞ്ഞു കൊടുക്കും, ഡീപ്ലി ഇങ്ങനെ തന്നെ പറഞ്ഞു കൊടുക്കും. നിങ്ങൾ നിസ്കാരത്തിന് ശേഷമാണ് ഓതേണ്ടത്, അപ്പൊ ഇങ്ങനെ ഇരുന്നിട്ടാണ് ഓതേണ്ടത്, അത് കഴി അതിന്റെ അടുക്ക് നിങ്ങൾ സംസാരിക്കരുത്, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊടുത്ത് അവരത് ഓതിക്കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന ആ ഒരു സന്തോഷം, അത് കഴിഞ്ഞിട്ട് അവർക്ക് ആ മുറാദ് അവർ പോലും അത്ഭുതപ്പെട്ടു, അങ്ങനെ അങ്ങനെ പെട്ടെന്ന് അവർക്ക് ആ കാര്യം സാധിച്ചതിന്റെ പേരിൽ. ഇപ്പൊ ഇതിന്റെ താഴെ തന്നെ നിങ്ങൾ ഈ കമന്റ് സെഷൻ ഒന്ന് വായിച്ചു നോക്കണം, ഞങ്ങൾക്ക് തിരിയും അത്. ഒരുപാട് ആളുകളെ ഞാനും പറഞ്ഞു കൊടുത്ത ആളുകളും ഇതിന്റെ കൂട്ടത്തിലുണ്ടാകും, അവരൊക്കെ സന്തോഷ വാർത്ത അറിയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ആളുകൾക്ക് അവരവരുടെ മനസ്സകങ്ങളിൽ കെട്ടിക്കിടക്കുന്ന നീറുന്ന വ്യഥകൾ, നീറുന്ന പ്രശ്നങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല അതെല്ലാം തീർത്തുകൊടുത്ത് വലിയ സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്ന് സൂറത്തുൽ ഫത്ഹിന്റെ ഈ ഒരു രൂപമാണ്. അല്ല എന്നുണ്ടെങ്കിൽ അവൻ ചെയ്യേണ്ടത് വെള്ളിയാഴ്ച ദിവസം, അത് വെള്ളിയാഴ്ച ദിവസം സുബ്ഹ് നിസ്കാരത്തിന് ശേഷം, അത് സഹോദരിമാരാണെങ്കിൽ വെള്ളിയാഴ്ച ദിവസം സുബ്ഹ് നിസ്കാരത്തിന് ശേഷം, പുരുഷന്മാരാണെങ്കിൽ വെള്ളിയാഴ്ച ദിവസം ജുമുഅ നിസ്കാരത്തിന് ശേഷം 21 തവണ. അത് 21 തവണയാണ് സൂറത്തുൽ ഫത്ഹ് ഓതേണ്ടത്. അത് 21 തവണ നമ്മൾ ഈ 7 ദിവസം 3 സൂറത്തുകളായി ഓതുമ്പോൾ അതിൻ്റെ ഒരു എന്താ ഹാർഡ്നെസ് കുറയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ആ രൂപം പറഞ്ഞു തന്നത് ആദ്യം. ഇനി വെള്ളിയാഴ്ച ദിവസം സുബഹയ്ക്ക് ശേഷമോ ജുമുഅയ്ക്ക് ശേഷമോ 21 പ്രാവശ്യം ഒറ്റയിരിപ്പിൽ ഓതിയിട്ട് അവിടെ യാ ഫത്താഹു യാ അല്ലാഹ് എന്നുള്ളത് 459 പ്രാവശ്യം ഓതിയാലും മതി, എന്നിട്ട് അവന്റെ ആവശ്യത്തെ പറഞ്ഞാലും മതി. അപ്പൊ ആ അമല് ഒറ്റ ദിവസം കൊണ്ട് പൂർത്തിയാകും. അങ്ങനെ ഒരു ദിവസം കൊണ്ട് പൂർത്തിയാക്കാവുന്നവർക്ക് അങ്ങനെ പൂർത്തിയാക്കാം, അതല്ല 7 ദിവസം കൊണ്ട് പൂർത്തിയാക്കേണ്ടവർക്ക് അങ്ങനെ പൂർത്തിയാക്കാം. ഏത് രൂപത്തിൽ ചെയ്യുകയാണെങ്കിലും ഇതിന്റെ ഇടയിൽ വളരെ ഹൃദയ സാന്നിധ്യത്തോടുകൂടെ, വളരെ ഖുശൂഉനോടുകൂടെ, വളരെ ഭയഭക്തിയോടുകൂടെ, അന്യ സംസാരങ്ങളൊന്നും സംസാരിക്കാതെ, ഇനി അങ്ങനെ സംസാരിക്കേണ്ട അവസരങ്ങൾ വരികയാണെങ്കിൽ വിശുദ്ധ ഖുർആനിനോട് കാണിക്കേണ്ട അദബും മര്യാദയൊക്കെ മനസ്സിലാക്കി ആ രൂപത്തിൽ തന്നെ അതിനെ പരിഗണിച്ച്, ഇപ്പോൾ നമ്മൾ ഒരു അർജന്റ് കാര്യത്തിന് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ എന്താ ചെയ്യൽ, മറ്റുള്ളവർ വരുമ്പോൾ നമ്മൾ ഏത് ആയത്താണ് ഓതുന്നത് ആ ആയത്ത് പൂർത്തിയാക്കുക, പൂർത്തിയാക്കിയിട്ട് വളരെ അദബോടുകൂടെ വിശുദ്ധ ഖുർആൻ ക്ലോസ് ചെയ്യുക, ക്ലോസ് ചെയ്തിട്ട് നമ്മൾ സദഖല്ലാഹുൽ അലിയുൽ അലീം എന്ന് പറയുക, അതിനുശേഷം ആ വന്ന ആളോട് മാന്യമായിട്ട് സംസാരിക്കുക. അതിൻ്റെ ഇടയിൽ എന്താ ഇഷ്ടമില്ലാത്തതോ അല്ലെങ്കിൽ ഗൈബത്തോ നമീമത്തോ ഇതൊന്നും വരാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ അവസാനം വിശുദ്ധ ഖുർആൻ ഓപ്പൺ ചെയ്ത് അഊദു ബില്ലാഹി മിനശ് ശൈത്താൻ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഓതിയിട്ട് നേരത്തെ നമ്മൾ എന്താ മടക്കി വെച്ച ആ ബാക്കി ഓതാനുള്ള ഭാഗം ആ ഒരു കണ്ടിന്യൂസ്ലി അതേപോലെ തന്നെ ആ ഹൃദയ സാന്നിധ്യത്തോടു കൂടെ തന്നെ ഓതാൻ വേണ്ടി ശ്രമിക്കുക. പരമാവധി അത്തരം സംസാരങ്ങൾ വരാൻ പറ്റാത്ത സാഹചര്യങ്ങളും അവസരങ്ങളും ഉണ്ടാക്കുക. നമ്മുടെ മക്കളെയൊക്കെ ഉറക്കാൻ കിടത്തിയിട്ടോ, അല്ലെങ്കിൽ അവരൊക്കെ ഉറങ്ങുന്ന സമയം നോക്കിയിട്ടോ, അത്തരം ഡിസ്റ്റർബൻസ് ഒക്കെ വരാത്ത സമയം നോക്കിയിട്ടൊക്കെ ഓതാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുത്താൽ അത് വലിയ ഫലം ഉണ്ടാകും. ഏറ്റവും കൂടുതൽ ഞാൻ മനസ്സിലാക്കുന്നു നമ്മുടെ വീഡിയോ കാണുന്നവരിൽ ഏറ്റവും കൂടുതൽ ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞപ്പോൾ പലരും ചെയ്യുന്നവരാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ള അമലാണ്. അവര് ഈ വീഡിയോ കാണുന്നവരൊക്കെ അത് എഴുതി അറിയിക്കണം. അവർ പലരും ബിസ്മി ചൊല്ലിയിട്ട് പൂർത്തിയാക്കിയവരുണ്ട്. വീണ്ടും ആ ഒരാഗ്രഹം നേടിയിട്ട് അത് ഇതിൽ പലരുണ്ട്, അങ്ങനെ ഒരാഗ്രഹം അവർ സാധിച്ചെടുത്തു ആ ബിസ്മിയുടെ അമല കൊണ്ട്, എന്നിട്ട് അടുത്ത ആഗ്രഹം സാധിച്ചെടുക്കാൻ വേണ്ടി വീണ്ടും തുടങ്ങിയവരുണ്ട്. അൽഹംദുലില്ലാ, മാഷാ അല്ലാ, നമുക്കതൊക്കെ കാണുമ്പോൾ വലിയ സന്തോഷമുണ്ട്. കാരണം അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് നമ്മുടെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ ഓതാൻ വേണ്ടി തയ്യാറാകുന്ന ആ മനസ്സ് കാണുമ്പോൾ, ആ വിശ്വാസത്തോടു കൂടെ, അല്ല ഇത് കാലം ഏതാണ് പ്രിയമുള്ളവരെ, ഈ കാലത്ത് ദീനിനെ തീരെ വില കൽപ്പിക്കാത്ത ഒരു പറ്റം യുവാക്കളും യുവതികളും വളർന്നു വരുന്ന ഈ ആധുനിക കാലഘട്ടത്തിലെ, അല്ലേ,
എത്രയോ പ്രവാസികളെ പ്രവാസ ലോകത്ത് നിന്ന് ഞാൻ ഓരോ വീഡിയോസും അപ്ലോഡ് ചെയ്യുമ്പോൾ ഞാൻ ഈ അതർ കൺട്രീസിൽ നിന്ന് വരുന്ന ഓരോ നമ്പർ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കും. പ്രവാസികൾ വളരെ കഷ്ടപ്പെട്ട് പിറന്ന നാടും മണ്ണും വിട്ട് ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തിലേക്ക് അവർ ജീവിതം പോറ്റാൻ വേണ്ടി പുറപ്പെട്ടവരാണ്. അവരൊക്കെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരിത് കേൾക്കുന്നുണ്ടെങ്കിൽ കൃത്യമായി മനസ്സിലാക്കണം, അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരുപാട് പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചാണ് നിങ്ങളെ പോറ്റാൻ വേണ്ടിയിട്ട് അവര് ആ മണലാരണ്യത്തിലേക്ക് പുറപ്പെട്ടിട്ടുള്ളത്. കണ്ണിന്റെ പോളയൊന്ന് നട്ടുച്ച സമയത്തേക്ക് മുകളിലേക്കൊന്ന് ഉയർത്താൻ പറ്റാത്ത വിധം ശക്തമായ ചൂടനുഭവിക്കുന്ന ആ വിദേശ രാജ്യങ്ങളിലിരുന്ന് അവര് ചോരനീരാക്കി അവർ അധ്വാനിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ നാട്ടിലിരുന്ന് നിങ്ങൾ അവരയക്കുന്ന സമ്പത്ത് വിനിയോഗിക്കുമ്പോൾ ചെലവഴിക്കുമ്പോൾ റബ്ബിനെ പൊരുത്തപ്പെടുന്ന മാർഗത്തിൽ അമിത വ്യയം വരാതെ, അതിൽ ഇസ്രാഫ് വരാതെ, ദൂർത്ത് വരാതെ, അള്ളാഹു ഇഷ്ടപ്പെടുന്ന അവൻ്റെ ഹബീബ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ ഭർത്താവ് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ അതിനെ ചെലവഴിക്കാൻ വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിനെ മാറ്റിവെക്കുകയാണെങ്കിൽ വലിയ ബർക്കത്തുള്ള ജീവിതമാകും. ആ പ്രവാസികളോട് ഒരുപാട് പ്രവാസികൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളതിൻ്റെ അമല് ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വന്നവരുണ്ട്, ചെയ്ത് പൂർത്തിയാക്കിയവരുണ്ട്. പലരും എനിക്കൊക്കെ പലപ്പോഴും സങ്കടം വരാറുണ്ട്, കാരണം ഒരു 15-16 ദിവസമായിട്ട് എൻ്റെ വാട്സപ്പിൽ ചിലപ്പോൾ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടാവും. അവർക്ക് ഫ്രീ കിട്ടുന്ന സമയത്താണ് അവർ മെസ്സേജ് അയക്കുക. അപ്പോൾ വീണ്ടും ഒരുപാട് മെസ്സേജുകൾ വരുമ്പോൾ ആ പ്രവാസി അയച്ച മെസ്സേജിങ് താഴെ പോയിട്ടുണ്ടാവും. പിന്നെ ഒരു പക്ഷേ ആ പ്രവാസിക്ക് പിന്നീട് അവസരം കിട്ടിയിട്ടുണ്ടാവുക, ഒരു 15 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ഓർമ്മ ഉണ്ടായിട്ടുണ്ടാവുക. അപ്പോൾ വീണ്ടും മെസ്സേജ് അയക്കും. അപ്പോഴാണ് ഞാൻ നോക്കുക, ഇയാള് ഒരു 15-16 ദിവസം മുമ്പ് മെസ്സേജ് അയച്ചിരുന്നല്ലോ, എനിക്ക് റീപ്ലൈ കൊടുക്കാൻ പറ്റിയില്ലല്ലോ. ഇത്രയും ആഗ്രഹമുള്ള ഒരാൾക്ക് റീപ്ലൈ കൊടുക്കാൻ കഴിയാതിരുന്നതിൽ നമുക്ക് നമ്മുടെ തിരക്കുകൾക്കിടയിൽ ബോധപൂർവ്വം റീപ്ലൈ കൊടുക്കാതിരിക്കുന്നതല്ല, പക്ഷെ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പോലും മറുപടി കൊടുക്കാൻ കഴിയാത്തതിലുണ്ടാകുന്ന ആ ഒരു പ്രയാസമൊക്കെ ഉണ്ടാകാറുണ്ട്. ഞാൻ അവരോടൊക്കെ പറയുന്നു, ബോധപൂർവ്വം ഒരാൾക്കും മറുപടി തരാതിരിക്കുന്നില്ല. നിങ്ങൾ പലപ്പോഴും പറയും, ഇന്നിപ്പോൾ ഒരാളെ മെസ്സേജ് കണ്ടത് ഉസ്താദ് ഓൺലൈൻ ഉണ്ടായിരുന്നിട്ടും ഉസ്താദ് റീഡ് ചെയ്തിട്ടും റീപ്ലൈ കിട്ടുന്നില്ലല്ലോ എന്നുള്ളത്. ഇത് റീപ്ലൈ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അഡ്മിൻസ് ഇത് നോക്കിയിട്ട് ഗൗരവമുള്ള മെസ്സേജുകൾ എൻ്റെ അടുത്ത് കൊണ്ടുതരും, അതേപോലെ തന്നെ എല്ലാത്തതിനും റീപ്ലൈ നൽകിക്കൊണ്ടിരിക്കും. എന്തെങ്കിലും വിഷയങ്ങൾ, പ്രധാനപ്പെട്ട വിഷയങ്ങൾ എല്ലാം എന്നെ വായിച്ച് കേൾപ്പിക്കും. അങ്ങനെ വായിച്ച് കേൾപ്പിച്ച് ഞാൻ പറയുന്നതാണ് അവർ റീപ്ലൈ ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഇടക്ക് ഈ ഒരുപാട് ഒരു ദിവസം തന്നെ ചുരുങ്ങിയത് ഒരുപാട് മെസ്സേജുകൾക്ക് റീപ്ലൈ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കും നിങ്ങൾക്ക് എന്താ റീപ്ലൈ തരാത്തത്, അത്രയും ആളുകൾക്ക് റീപ്ലൈ കൊടുക്കുന്നുണ്ട്, നിങ്ങളതിൽ പെടുന്നില്ല എന്നുള്ളൂ. അപ്പോൾ ആ മുകളിൽ വരുന്നതിനല്ലേ നമുക്ക് റീപ്ലൈ കൊടുക്കാൻ പറ്റുള്ളൂ. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും സമയം പോലെ റീപ്ലൈ നൽകുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ അമലുകളൊക്കെ ജീവിതത്തിൽ കൃത്യമായി പകർത്താൻ വേണ്ടി ശ്രമിക്കുക. സൂറത്തുൽ ഫത്ഹിന് ഒരുപാട് നേട്ടങ്ങളുണ്ട്, ഒരുപാട് ആളുകൾക്ക് ഫലം ലഭിച്ച സൂറത്താണ്. ആ സൂറത്തുൽ ഫത്ഹ് എല്ലാ ദിവസവും പതിവായി രാത്രിയിൽ ഓതിയാൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ജോലിയില്ലാത്തവർക്ക് ഓതിയാൽ ആ ജോലി ലഭിക്കാൻ അത് കാരണമാകും ഈ അമല് ചെയ്താലേ. അതേപോലെ തന്നെ ജയിലിലകപ്പെട്ടവരുടെ മോചനം ലഭിക്കാൻ അതിലൊരു ഫത്ഹ് ലഭിക്കാൻ സൂറത്തുൽ ഫത്ഹ് ധാരാളമാണ്. നമ്മുടെ എന്താ കുടുംബ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകാൻ, വിവാഹപ്രായമെത്തിയിട്ട് അനുയോജ്യനായ ഇണകളെ ലഭിക്കാത്തവർക്ക്, ഇനിയിപ്പോൾ പെട്ടെന്ന് ഒരാൾക്ക് നല്ലൊരു വാഹനം വാങ്ങിക്കണം, അതിനുള്ള സാമ്പത്തികമായ വഴിയൊന്നുമില്ല, എന്നാൽ സൂറത്തുൽ ഫത്ഹ് ഇത് നിയ്യത്താക്കിയിട്ട് നിങ്ങൾ ഓതിക്കോ, എന്നാൽ അതിന് വലിയ ഫലം ലഭിക്കും. സൂറത്തുൽ ഫത്ഹ് അത്രമേൽ പവിത്രമേറിയ സൂറത്താണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രയാസങ്ങളിൽ നിന്ന് സലാമത്ത് നൽകാൻ ഈ സൂറത്തുൽ ഫത്ഹിന്റെ അമൽ നമുക്ക് വലിയ കാരണമാക്കി റബ്ബ് നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. അർഹമർ റഹീമായ റബ്ബെ, ഒരുപാട് ആളുകൾ ഈ വിനീതനോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹുവേ, എന്താണോ വസീയത്ത് ചെയ്തിട്ടുള്ളത് റബ്ബാകുന്ന നിനക്കെല്ലാം അറിയാം, നീ പൂർത്തീകരിക്കണം. അല്ലാ, ലക്ഷക്കണക്കിന് കടബാധ്യതയുള്ളവരുണ്ട്, കടങ്ങളെല്ലാം വീട്ടിക്കൊടുക്കണം റഹ്മാന്. മാരകമായ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവര്, പ്രമേഹം ഉൾപ്പെടെ, ഷുഗർ ഉൾപ്പെടെ, ക്യാൻസർ ഉൾപ്പെടെയുള്ള മാരകമായ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവര്, കിഡ്നി ഫെയിലായവര്, അറ്റാക്ക് സംഭവിച്ചവര്, ആൻജിയോപ്ലാസ്റ്റി ചെയ്തവര്, ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നവര്, ട്രാൻസ്പ്ലാന്റേഷന് വിധേയമായി കൊണ്ടിരിക്കുന്നവര്, ഇങ്ങനെ ശരീരത്തിന്റെ വ്യത്യസ്തങ്ങളായ ഓർഗൻസുകൾ, അവയവങ്ങൾ വീക്കായി പോയിക്കൊണ്ടിരിക്കുന്ന എത്രയോ ആളുകളുണ്ട്. അല്ലാഹുവേ, അല്ലാഹുവേ, നീ ആജിലായ ശിഫ നൽകണം. അല്ലാഹ് കാമിലായ ശിഫ നൽകണം. റഹ്മാൻ,
സമ്പൂർണ്ണ സിഹത്ത് നൽകണം അല്ലാ. ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ മജ്ലിസിൽ പങ്കെടുക്കുന്നവരുണ്ട്, നമ്മോട് കോൺടാക്ട് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ശ്രീലങ്കയിൽ നിന്ന് നമ്മുടെ മജ്ലിസിൽ പങ്കെടുക്കുന്നവരുണ്ട്, അമേരിക്കയിൽ നിന്ന് നമ്മുടെ മജ്ലിസിൽ പങ്കെടുക്കുന്നവരുണ്ട്. അവരൊക്കെ ഇന്നും കോൺടാക്ട് ചെയ്തവരുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ്. അമേരിക്കയിൽ നിന്ന് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആ കുടുംബം വല്ലാതെ നമ്മെ സഹായിക്കുന്നവരാണ്. അതേപോലെ തന്നെ അവരുടെ മദർ, അള്ളാഹുവെ അവർക്ക് ഇനി ആഫിയത്ത് നൽകണം, അല്ലാ സമ്പൂർണ്ണ സുഹത്ത് നൽകണം. റഹ്മാനെ, അവരുടെ ഫാദർ മരണപ്പെട്ടിട്ടുണ്ട്, അള്ളാഹുവരുടെ ഖബറിനെ സ്വർഗമാക്കണം. അല്ലാ അങ്ങനെ വിവിധങ്ങളായ രാജ്യങ്ങളിൽ നിന്ന് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവരെ, കേരളത്തിൽ നിന്ന്, തമിഴ്നാട്ടിൽ നിന്ന്, കർണാടകയിൽ നിന്ന്, മഹാരാഷ്ട്രയിൽ നിന്നൊക്കെ നമ്മുടെ മജ്ലിസിൽ നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരെ, പലരും നമ്മെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നവരെ എല്ലാവർക്കും അള്ളാഹുവെ ഇനി വലിയ സലാമത്ത്, വലിയ ഫത്ഹ് ജീവിതത്തിൽ നൽകി അനുഗ്രഹിക്കണം. റഹ്മാനെ, റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത്തുവാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. എല്ലാവരും വിനീതനായ എനിക്കും എന്റെ കുടുംബത്തിനും ഉമ്മ ഉപ്പ ഉൾപ്പെടെയുള്ളവർക്ക് ദുആ ചെയ്യണമെന്ന വസീയത്തോടെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.